അപ്പോൾ ലോക്കൽ മാർക്കറ്റിലെ ഡ്രൈ ഫിഷിനേക്കാളും വില കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ കമ്പനിയിൽ നിന്ന് എക്സ്പോർട്ട് ക്വാളിറ്റി ഡ്രൈ ഫിഷ് വാങ്ങിക്കാൻ പറ്റും. കണ്ടിപ്പാ വാങ്ങിക്കലാം. ലോക്കൽ മാർക്കറ്റ് വിലയെക്കാട്ടിയും നല്ല ബെസ്റ്റ് പ്രൈസ് വാങ്ങിക്കലാം. ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി വാങ്ങിക്കലാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നാഗപട്ടണത്ത് ഒരു ഫാക്ടറിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഹൈജീനിക് ആയ രീതിയിൽ മീൻ പ്രോസസ്സ് ചെയ്ത് ഉണക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിങ്ങും ഇവിടെ എന്തൊക്കെ ഫിഷുകളാണ് ഇവിടെ ഉണക്കി വിൽക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. നമസ്കാരം. വണക്കം സർ. വണക്കം. ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്? നമ്മൾ എം ജെ സീ ഫുഡിൽ ഡ്രൈഡ് ഫിഷ് ആൻഡ് ഫ്രോസൺ ഫിഷ്, ചിപ്സ് ആൻഡ് പിക്കിൾസ്, ഊറുകായ്. സർ, ഇവിടെ ഡ്രൈ ഫിഷിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരുമോ? നമ്മൾ കമ്പനി ആളുകളെ പോയിട്ട് മീൻ പിടിത്തര മുഖത്ത് പോയാലും മീനെല്ലാം എടുത്തിട്ട് വന്ന് ഹാർബറിൽ പോയിട്ട് അവിടെ പോയി മീൻ വാങ്ങിക്കൊണ്ടുവരും. വാങ്ങി ആമാ മീൻ നല്ല മീൻ ക്വാളിറ്റിയാണ് മീനെല്ലാം വാങ്ങിട്ട് വന്ന് നമ്മ കമ്പനിയിലേ ആളുകൾ വന്ന് സെപ്പറേറ്റ് പണുവാങ്ക. സൈസ് അനുസരിച്ചിട്ട് തരം തിരിച്ച് പിരിച്ചിട്ട് അത് നല്ലാ വാഷ് പണി കട്ട് പണിട്ട് ഉപ്പ് മട്ടും തന്നെ യൂസ് പണുവാ. ഉപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആമാ ഉപ്പ് മട്ടോ യൂസ് പണി. ഉപ്പ് വെച്ചിട്ട് അത് സൂര്യ ഒളിയില സൺലൈറ്റില് കായ വെച്ചിട്ട് മറുപടിയും നാങ്ക ഇങ്ങ ഇലക്ട്രിക്കൽ ഡ്രൈയർ ഇരിക്കു. അത് ഇലക്ട്രിക്കൽ ഡ്രൈയറില വെച്ചിട്ട് ഒരു മാച്ചർ 12% വരെ വരയ്ക്കും. അതെ വെച്ചിട്ട് അതൊക്കെ അവരോട് പാക്ക് പണിടും. പാക്ക് പണിടും. അപ്പോൾ സൺലൈറ്റ് വെച്ചതിന് ശേഷം പിന്നെ ഇലക്ട്രിക്കൽ ഡ്രയറിൽ വെച്ച് ഉണക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഹൈ ക്വാളിറ്റി ആയി. ഹൈ ക്വാളിറ്റി. ഇവിടെ എന്തൊക്കെ മീനുകളാണ്, എന്തൊക്കെ ഡ്രൈ ഫിഷുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? വാങ്ങ പാക്കലാം. ഇത് വന്ന് സുറാ മീൻ. സ്രാവ്. ആമാ സുറാ. നമ്മളെ സ്രാവ്. ഇത് വന്ന് നെത്തിലി. നെത്തോലി. നമ്മളെ കേരളത്തിലെ നെത്തോലി. ഇത് വന്ന് ഇങ്ങ കെളുത്തി മീൻ എന്ന് സൊല്ലുവോ. കാറ്റ് ഫിഷ്. അത് നമ്മളെ ഏട്ട. ഏട്ട. ഇത് സൂറൈ. സൂറൈ. ചൂര. ചൂര. ഇത് വന്ന് അലവൺ. അലവൺ. മാർലിൻ. ഇംഗ്ലീഷിലെ മാർലിൻ. ഇംഗ്ലീഷിലെ മാർലിൻ സൊല്ലുവോ. മാർലിൻ. ഇങ്ങ തമിഴ്നാട്ടിലെ അലവൺ മീൻ. അലവൺ എന്ന് പറയും. നമ്മളെ കേരളത്തിൽ എന്താ പറയാറില്ല. ഇത് കേര മീൻ. കേര. ഇത് നമ്മളെ കേര. ഇങ്ങ തമിഴ്നാട്ടിലെ കാരപ്പൊടിയും. കാരപ്പൊടി. ഇത് നമ്മളെ മുള്ളനാണ്. ഇത് മാസിക്കറവാട്. മാസ്. നമ്മളെ ലക്ഷദ്വീപ് മാസല്ലേ. ഇത് കണവ. കണവ. ഇത് നമ്മളെ കൂന്തളാണിത്. ഇതോ ഇത് ഫ്ലൈയിങ് ഫിഷ്. കോളാ മീനും. ആ ഫ്ലൈയിങ് ഫിഷ് ആണിത്. ഇത് ഫ്ലൈയിങ് ഫിഷ് ആണ് ഈ കാണുന്നത്. ഇത് സെന്തിരുക്കൈ. തിരുക്കൈ. ഇതിലെ സെന്തിരുക്കൈ. തെരണ്ടി. ഇത് പണ്ണാ മീൻ. പണ്ണാക്കറവാട്. ഇത് കോര മീനാണ്. ഇത് നമ്മളുടെ കമ്പനിയുടെ ഫ്രോസൺ റൂം. ഫ്രോസൺ റൂം. ഫിഷ് ഫ്രോസൺ ചെയ്യുന്നു. ഇവിടുത്തെ പ്രോസസ്സിങ് എങ്ങനെ വരുന്നത്? നമുക്ക് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് വന്ന് മീൻ കട്ട് പണി ക്ലീൻ പണി ഗ്രേഡിങ് പണി വരുന്ന മീനെ ഇങ്ങനെ ഇന്ന് ട്രാലിയിൽ വെച്ച് ഫ്രോസൺ പണുവോ. ഫ്രോസൺ. -30 degrees ഇങ്ങനെ ഫ്രോസൺ ആണ്. നെക്സ്റ്റ് ഇത് നമ്മ കമ്പനിയുടെ സ്റ്റോറേജ് റൂം. ഇത് വരെ സ്റ്റോറേജ് റൂമാണിത്. ഇവിടെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? +5 degrees Celsius ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ പണുവോ. +5 degrees. ഇവിടെ എന്തൊക്കെ ഐറ്റംസാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇതെല്ലാം ഡ്രൈ ഫിഷ്. ഡ്രൈ ഫിഷ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് എങ്ങനെ കമ്പനിയുടെ പാക്കിംഗ് മെഷീൻ സാർ. എവ്വളോ ഓർഡർ കിടക്കുതോ അത് ഓർഡർക്ക് തകുന്നാപ്പ നാങ്കൾ പാക്കിംഗ് പണി കൊടുക്കും സാർ. ഇപ്പം ഹൈജീനിക്കാൻ നാങ്കൾ റെഡി പണി കൊടുക്കും. ഇത് ഇവരുടെ പാക്കിംഗ് സെക്ഷനാണ്. പാക്കിങ്ങിൻ്റെ മെഷീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓർഡർ അനുസരിച്ചിട്ട് ഇത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തത് നമ്പർ അനുസരിച്ച് എണ്ണം അനുസരിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് കാർട്ടൺ ബോക്സിൽ പാക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ എം ജെ സീ ഫുഡ് കമ്പനിയിലെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്നു. ഇവിടെ എം ജെ സീ ഫുഡ് കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. വണക്കം. വണക്കം. ഇങ്ങ എന്തെല്ലാം പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിലെ? ചേട്ടാ, നമ്മൾ എം ജെ സീ ഫുഡ് ഫ്രാഞ്ചൈസിയെ പൊറത്ത് വരയ്ക്കും ഫ്രോസൺ പണ്ണ എല്ലാമേ നമ്മളുടെ ഇരിക്കുന്നത്. ഫ്രോസൺ. ഫ്രോസൺ ഫിഷ് ഇങ്ങനെ ഇരിക്കില്ല. യെസ് ചേട്ടാ. ഫ്രോസൺ ഫിഷ് എടുക്കും. കണവ. ഇത് വന്ന് നമ്മളിപ്പോ ഫാമിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചെമ്മീന് റെഡി ടു കുക്ക് എന്നുള്ള രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമ്മള് പാക്ക് ചെയ്ത് ഹൈജീൻ ഒക്കെ പാക്ക് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് എന്താ വരുന്നത്? എല്ലാ വകയാണ് കരുവാട് നമ്മൾ പണ്ടോ. ഉണക്ക മീനോ? എല്ലാ എല്ലാ ഐറ്റംസും. എല്ലാ ഐറ്റം കരുവാട് പണ്ടോ. പ്രോൺസ് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് കിങ് ഫിഷ്. വഞ്ചിറം. ഇത് നമ്മളെ ചാളയുണ്ട്. മത്തി. മാന്തൽ ഉണ്ട്. മാന്തൽ. പിന്നെ കാരമീനുണ്ട്, അതായത് നമ്മളെ മുള്ളൻ ഉണ്ട്. പിന്നെ ഇത് തെരണ്ടിലെ. പിന്നെ നമ്മളെ റിബൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ തളയുണ്ട്.
പിന്നെ അയല അയല ഉണ്ട്, പിന്നെ തെരണ്ടി, പിന്നെ സിൽവർ ബെല്ല്. ഇത് നമ്മളെ മുള്ളനാണ്. ഉണക്ക മത്സ്യങ്ങൾ മാക്സിമം എല്ലാ വെറൈറ്റീസും നല്ല പാക്ക് ചെയ്ത് ഉഷാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെന്താ ഐറ്റം? എന്നാ ചിപ്സ്? ചിപ്സ്. ഇത് നെഞ്ചോലില്ലേ? താങ്കി. ടൊമാറ്റോ, പെപ്പർ സാൾട്ട്, പെപ്പർ സാൾട്ട്, ലെമൺ. ഓക്കെ, ഇത് എന്ത്? എന്നെ ഫിഷ്? ഇത് നെത്തിലി. നെത്തിലി, അതായത് നമ്മളെ നെത്തോലില്ലേ? നെത്തോലിയാണ് ഇപ്പൊ ഇത്. നെത്തോലി. യെസ് ചേട്ടാ. പിന്നെ അച്ചാറുകളില്ലേ? അടുത്തത് വന്ന് അച്ചാറുണ്ട്. അച്ചാർ ഇവിടെ മെയിൻ ആയിട്ട് വന്ന് ഇവിടെ ചെമ്മീൻ്റെ അച്ചാറുണ്ട്. പിന്നെ അതേപോലെ ഇത് നെത്തോലി അച്ചാറാണ്, നെത്തോലിയുടെ അച്ചാറ്. അപ്പോൾ നമ്മൾ എം ജെ സീ ഫുഡ് കമ്പനിയിലെ പ്രോസസ്സിങ്, അത് ഇവിടുത്തെ മീൻ എങ്ങനെയാണ് ഉണക്കുന്നത് കാര്യങ്ങളെല്ലാം കണ്ടു. അതേപോലെ അവരൊരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റും നമ്മൾ കണ്ടു. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എം ജെ സീ ഫുഡ് കമ്പനി ഓൾ ഇന്ത്യ ലെവലിലും എബ്രോഡും ഇവരെ ഫ്രാഞ്ചൈസിയും ഡിസ്ട്രിബ്യൂഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഓണറോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? கண்டிப்பா. நமக்கு ஃப்ரான்ச்சைசி அப்படின்னா நம்மளோடது, நம்ம கம்பெனியில் ஓனாக மேக் பண்ணுற ப்ராடக்ட்ஸ் எல்லாத்தோட அவுட்லெட்ஸ் நம்ம வந்து டைரெக்டாக கஸ்டமர்ஸ்க்கு கொண்டு போய் சேர்க்கிறதோட மோடு தான் நம்ம ஃப்ரான்ச்சைசி ஆப்ரேஷன் கொண்டு போகிறோம். ஃப்ரான்ச்சைசி ஆப்ரேஷன்ஸில் வந்து ஒரு சின்ன தொழில் பண்ணணும்னு நினைக்கிறவங்க ஒரு குறைச்ச இன்வெஸ்ட்மெண்ட்டில், அதாவது புதிய ஒரு பிஸ்னஸ் ஸ்டார்ட் பண்ணணும்ல ஆகறவங்க எல்லாருக்கும், எல்லாருக்கும் பண்ணலாம். அது அவங்களுக்கு தேவையானது ஒரு நல்ல ஒரு மார்க்கெட் பிளேஸ், ஒரு கடையோட ஏரியா, அதிகமான மக்கள் புலங்குற இடம், மார்க்கெட் பக்கத்தில் உள்ள இடத்துல ஒரு 10x10 இடம் இருந்தால் மதி. அந்த ஒரு 10 feet 10 feet ஒரு ஷாப்பு மதி. மதி. அது அது கடை அவங்களோட இன்வெஸ்ட்மெண்ட்டை பொறுத்து கொஞ்சம் பெரிய வலிய சைஸாக இருந்தாலும் பிரச்சனை இல்லை. அதுக்கு தகுந்த மாதிரி நம்மளோட ட்ரை ஃபுட்ஸ் எல்லாமே கொடுப்போம். ட்ரை ஃபிஷ்ஷஸில் வந்துடும், ஃப்ரோசன் ஃபுட்ஸ் வந்துடும். ஃப்ரோசன் ஃபுட்ஸில் வந்து ரெடி டு குக்குன்ற கேட்டகரியில் வரும். உங்களுக்கு செம்மீனாக இருக்கட்டும், ஷ்ரிம்ப் வந்து நம்ம பீல் பண்ணி கொடுத்துருவோம், ஹெட்லெஸ் பண்ணி நம்ம பாக்ஸில் ரெடியாக ஃப்ரோசன் பண்ணி நம்மளோட ஃப்ரீசர்ஸ்க்கு அனுப்பிச்சிடுவோம். நம்ம கம்பெனியிலேருந்து ரீஃபர் ட்ரக்கில் அனுப்பிச்சிடுவோம். அவங்க அங்கேருந்து டைரெக்டாக கஸ்டமர்ஸ் வந்து எடுத்துகிட்டு என்ன குவான்டிட்டி வேணுமோ எடுத்துகிட்டு அவங்க அப்படியே சமைச்சு சாப்பிட்லாம். இதில் எந்த க்ளீன் பண்ணுறது பெரிய வேலைகள் எதுவுமே இருக்காது. அது மாதிரி பிக்கிள்ஸும் வரும். பிக்கிள்ஸ் உண்டு. பிக்கிள்ஸை பொறுத்த வரைக்கும் ஒரு இப்போ 3 variety 4 variety நாங்கள் பண்ணுறோம். செம்மீன் அச்சார் பண்ணுறோம், ஷ்ரிம்ப் பிக்கிள், அப்புறம் ஃபிஷ்ஷில் வந்து ஆன்ச்சோவி பிக்கிள் பண்ணுறோம், டியூனா பிக்கிள்ஸ் பண்ணுறோம். இது நீங்கள் சாம்பிள் நம்மளோட ஃப்ரான்ச்சைசி அவுட்லெட்ஸ்லேயுமே இருக்கும், பார்த்துருக்கலாம் நீங்கள் சாம்பிள்ஸ். இதுக்கு ஃப்ரான்ச்சைசி அவுட் ஆல் இந்தியா லெவலையும் அப்ரோட் லெவலையும் கொடுக்குறாயா? ஃப்ரான்ச்சைசி அவுட்லெட்ஸு தமிழ்நாட்டில், கேரளாவில், இந்தியாவில் எங்கே வேணாலும் நம்ம கொடுக்கலாம். ஈவன் நம்ம ப்ராடக்ட்ஸ் வந்து எக்ஸ்போர்ட் அப்ரூவல் எல்லாமே நமக்கு வாங்கியிருக்கோம். நம்ம கம்பெனியிலேருந்து தயார் பண்ணுற ட்ரை ஃபிஷ்ஷு, சிப்ஸு, பிக்கிள்ஸு, இது எல்லாமே டைரெக்டாக நம்ம எந்த கண்ட்ரீஸுக்கு நம்ம கேட்குறாங்களோ, பையர் ரெக்யூர்மெண்ட் இருக்கோ, நம்ம அதை அனுப்பிச்சி தரலாம். லைசன்ஸ் எல்லாமே இருக்கா? எக்ஸ்போர்ட் லைசன்ஸ் வந்து எம்பிடிஏ நம்ம ரெஜிஸ்ட்ரேஷன் பண்ணியிருக்கோம், HACCP சர்டிஃபைட் பண்ணியிருக்காங்க. நம்ம இந்தியா பொறுத்த வரைக்கும் FSSI சர்டிஃபிகேட் தேவை, அது நமக்கு இருக்குது. அது இல்லாமல் ஹலால் சர்டிஃபிகேட்ஸ், நம்ம கல்ஃபாக இருக்கட்டும், மலேசியா இருக்கட்டும், ஹலால் சர்டிஃபிகேட் கேட்பாங்க, அந்த சர்டிஃபிகேட்டும் நம்மள்கிட்ட இருக்குது. இப்போ எங்கனையான இப்போ இதிலே கான்டாக்ட் செய்யணும்? இப்போ ஈ வீடியோ காணும் ஆளுகள் இப்போ இதிலே ஒரு ஃப்ரான்ச்சைசி அவுட்லெட்டோ அல்ல ஒரு டிஸ்ட்ரிபியூஷனோ இந்தியாவிலோ எப்ரோடோ ஸ்டார்ட் செய்யணும் ஆகிரகுள்ள ஆளுகள் இப்போ எங்கனையா நீங்கள் கான்டாக்ட் செய்யுது? நம்ம கம்பெனியோட வெப்சைட் இருக்குது, MJCFoods.in அப்படின்னு சொல்கிற வெப்சைட்டில் டைரெக்டாக காண்டாக்ட் பண்ணலாம். அதில் வந்து ஒரு ஆப்ஷன் என்குயரி ஃபார்ம் என்குயரி ஒரு ஆப்ஷன் இருக்குது. இன்கேஸ் டிஸ்ட்ரிபியூட்டர் வேணும் அப்படின்னா டிஸ்ட்ரிபியூட்டர் ஃபார்ம் என்குயரியில் போயிட்டு நீங்கள் அப்ளை பண்ணிங்கன்னா எங்களோட எக்ஸிக்யூட்டிவ் காண்டாக்ட் பண்ணுவாங்க. அதில் வெப்சைட்லேயே எல்லா என்குயரியுமே இருக்கும். எக்ஸ்போர்ட் என்குயரி இருக்குது, டிஸ்ட்ரிபியூட்டர் என்குயரி இருக்குது, ஃப்ரான்ச்சைசி என்குயரி இருக்குது. ஸோ இது வெப்சைட்டில் பண்ணலாம். வெப்சைட்டில் இல்லை அப்படி பார்க்கலன்னா வாட்ஸ்அப் நம்பர், கம்பெனியோட வாட்ஸ்அப் நம்பர் இருக்குது, அதில் காண்டாக்ட் பண்ணால் இமீடியட்டாக பிங் பண்ணுவாங்க. நான் கம்பெனிலேருந்து ஸ்டாஃப் உங்களுக்கு என்ன டீட்டெயில்ஸ் வேணுமோ இமீடியட்டாக அனுப்பிச்சு தந்துட்டு, அதுக்கு அடுத்தது நீங்கள் ஃப்ரான்ச்சைசி ஸ்டார்ட் பண்ணுறதுக்குள்ள லைசன்சிங் காரியங்கள் எல்லாத்துக்குமே உங்களுக்கு வந்து ஹெல்ப் பண்ணுவாங்க. இப்போ ചെറിയൊരു குவான்டிட்டி அல்ல ஒரு சாம்பிள் இதிண்ட வாங்கி யூஸ் ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അവർക്ക് ഇത് എങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയോ? இது நம்ம டைரெக்டாக கம்பெனியோட வெப்சைட்டில் ஷாப்பில் போனீங்கன்னா வெப்சைட்டில் ஒரு ஆப்ஷன் இருக்குது, பர்ச்சேஸ் பண்ண முடியும்.
அப்படி இல்லை அப்படின்னா எங்களோட வாட்ஸ்அப் நம்பர்லையுமே நீங்கள் அந்த ஆப்ஷன்ஸ் கேட்லாக் இருக்குது, ப்ரைஸ் இருக்கும், ப்ராடக்ட் லிஸ்ட் இருக்குது, அதுலேயுமே பண்ணலாம். இந்த ரெண்டும் இல்லாமல் நம்ம ப்ராடக்ட் வந்து இல்லைன்னா அமேசான் ஃப்ளிப்கார்ட்லேயுமே நீங்கள் பர்ச்சேஸ் பண்ணலாம். ஈ கம்பெனியோட ட்ரை ஃபிஷ்ஷும் ப்ராடக்டுகளும் மற்ற இப்போ மார்க்கெட்டில் இப்போ தான் குறே ட்ரை ஃபிஷ் இப்போ நமக்கு காணாம் பற்றும், அதுவும் இதுவும் தம்மில் எந்த வித்தியாசம்? இப்போது ட்ரை ஃபிஷ் உணக்க மீனை பொறுத்த வரைக்கும் எல்லாருக்குமே இஷ்டமான ஒரு பொருள். அதோட குவாலிட்டியும் அதோட ஹைஜீனுக்காக மட்டும்தான் மக்கள் வந்து நிறைய மக்கள் வாங்காமல் சாப்பிடாமல் இருக்கிற விஷயம் அதுதான். அதே நமக்கு நம்மளோட கம்பெனியில் உள்ள ப்ராடக்டோட ஹைலைட் என்ன அப்படின்னு கேட்டிங்கன்னா, நம்ம கம்ப்ளீட்டாக நம்மளோட ப்ராசஸிங்கும் ஸ்டோரேஜும் ஹேண்டிலிங் மட்டும்தான் நம்மளோட மெயின். உங்களுக்கு இதில் ஃப்ரெஷ்ஷான நம்ம வந்து ஃபிஷ் வந்து நம்ம ட்ரைக்கு எல்லாருமே கொஞ்சம் டேமேஜான மோசமான மீன் எதுவுமே நம்ம பயன்படுத்துறதில்ல. நல்ல என்ன மீன் நமக்கு ஐஸுக்கு நமக்கு பச்சை மீன் எதுக்கு சாப்பிடுவோமோ அதே தான் நமக்கு வந்து உணக்கத்துக்குமே யூஸ் பண்ணுறோம், ட்ரை ஃபிஷ்ஷுக்குமே அதை தான் யூஸ் பண்ணுறோம். நல்ல குவாலிட்டியான ஃபிஷ்ஷு எந்த ரா மெட்டீரியல் எடுத்தாலும் குவாலிட்டியானதை நம்ம சூஸ் பண்ணிவிட்டு அந்த ப்ராசஸிங் எல்லாமே கம்ப்ளீட்டாக நம்ம ஸ்டாண்டர்டைஸ், நம்ம மெயினாக ஈரோப்பாக இருக்கட்டும் மற்ற கண்ட்ரீஸ்க்கு எக்ஸ்போர்ட் பண்ணும்போது என்ன ஸ்டாண்டர்ட்ஸில் நம்ம பண்ணுவோமோ அதே தான் நம்ம இங்கே லோக்கல் டொமஸ்டிக் சேல்ஸுக்குமே அதே ஸ்டாண்டர்ட்ஸ் தான் நாங்கள் யூஸ் பண்ணுறோம். ஸோ அதனால குவாலிட்டி ஹைஜீன் இது எதோ எல்லாமே வந்து 100% வந்து நாங்கள் அஷூர் கொடுக்கலாம். அப்போ நம்ம வீடியோஸும் வேண்டி பெய்யணும். அப்போ புதிய ஒரு பிஸ்னஸ் ஸ்டார்ட் ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ, അതായത് ഡ്രൈ ഫിഷ്, അതേപോലെ ഫ്രോസൺ ഫിഷ്, പിക്കിൾസ്, ഡ്രൈ ഫിഷിന്റെ പിക്കിൾസ് ഇന്ത്യയിലും എബ്രോഡും തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾ, ഇവരെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ആയോ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഫുൾ ഡീറ്റെയിൽ, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.